ദേസി കുൽഫി ഉണ്ടാക്കാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നോക്കാം അല്ലേ. നാല് ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. നാല് ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ഉണ്ടാക്കാൻ. ഒരു ഈസി കുൽഫിയാണല്ലോ. അപ്പോൾ ദേ മാംഗോ പൾപ്പ്, ഇത് രണ്ട് മാങ്ങ പൾപ്പാക്കി ഞാൻ അരിച്ചു വെച്ചിരിക്കുന്നതാണ്. ഫ്രഷ് ക്രീം, ഫ്രഷ് ക്രീം ഒരു ഒരു കപ്പാണ് വേണ്ടത്. ദാ മിൽക്ക് പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ, മിൽക്ക് മെയ്ഡ് മൂന്ന് ടേബിൾ സ്പൂൺ. അപ്പോൾ ഈ നാല് ചേരുവകളുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിലൊരു കുൽഫി ഉണ്ടാക്കാം. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം അല്ലേ. ഒരു ബൗൾ എടുത്ത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാംഗോ പൾപ്പ് ആഡ് ചെയ്യാം. മാംഗോ പൾപ്പിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ച ഒരു കപ്പ് ക്രീം. നമ്മുടെ ക്രീമും മാംഗോ പൾപ്പും കൂടി ഒരു ഹാൻഡ് മിക്സർ യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനത്തിന് വേണ്ട മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക. മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഏകദേശം ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. മിൽക്ക് പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മിൽക്ക് പൗഡർ നമ്മൾ ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലെന്തെങ്കിലും വാട്ടർ കണ്ടൻറ് ഉണ്ടെങ്കിൽ മിൽക്ക് പൗഡർ അത് അബ്സോർബ് ചെയ്തോളും. മിൽക്ക് പൗഡർ ഇട്ട് കഴിഞ്ഞാൽ പക്ഷെ നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ലംസ് ഇതിൽ കിടക്കും. അപ്പം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മധുരം കുറവാണ്. അപ്പം ഞാൻ എന്താ ബാക്കിയുള്ള മിൽക്ക് മെയ്ഡും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എടുത്തു വെച്ച ഫുൾ മിൽക്ക് മെയ്ഡും ആഡ് ചെയ്തു. ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡായിരുന്നല്ലോ നമ്മൾ എടുത്തു വെച്ചിരുന്നത്. ആ മിൽക്ക് മെയ്ഡ് ഫുള്ള് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു. ഇനി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ഒന്നും കൂടെ. കണ്ടോ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടുന്നത്. കഴിഞ്ഞ ഉത്തരം ഉള്ളൂ, നമ്മുടെ പണി മോൾഡും കാര്യങ്ങളൊക്കെ ഇല്ലാത്തവർക്ക് ഇങ്ങനൊരു സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് കുൽഫി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. സുഖമായിട്ട് നമുക്ക് ഉണ്ടാക്കാം, ആ ഷേപ്പ് പ്രോപ്പറായിട്ട് കിട്ടും. അപ്പോൾ ദാ ഞാനിതിലേക്ക് ഈ ഗ്ലാസ്സിലേക്ക് കുൽഫി ട്രാൻസ്ഫർ ചെയ്യണേ. എപ്പോഴും നമ്മുടെ ഗ്ലാസിൻ്റെ ഒരു ത്രീ ഫോർത്ത് മാത്രം നമ്മൾ കുൽഫി ഒഴിക്കുക. ഗ്ലാസ്സൊന്ന് പതുക്കെ കവർ ചെയ്യാം. നമുക്ക് എയർ ടൈറ്റ് ആയിട്ടാണെങ്കിലാണ് നമുക്ക് കറക്റ്റായിട്ട് ആ കുൽഫി കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഇതിൽ ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് ആ കുൽഫിയുടെ കറക്റ്റ് ടെക്സ്ചർ കിട്ടില്ല. അപ്പോൾ ഈ രണ്ട് ഗ്ലാസ്സും ഞാൻ ഫോയിൽ പേപ്പർ, അലൂമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഐസ്ക്രീം സ്റ്റിക്ക് അല്ലെങ്കിൽ കുൽഫി സ്റ്റിക്ക് വാങ്ങിക്കാൻ കിട്ടും. ദാ കുൽഫി സ്റ്റിക്ക് ഞാൻ ഇതിലേക്ക് പതുക്കെ ഇറക്കി വയ്ക്കണം. ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ പോവാണ്. ഒരു ഓവർനൈറ്റ് നിങ്ങളിത് വെക്കണം, അല്ലെങ്കിൽ മിനിമം 6 to 8 hours എങ്കിലും ഈ കുൽഫി ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം. എന്നാലാണ് ഇത് പ്രോപ്പർ കുൽഫിയുടെ ഫോമിലേക്ക് വരുള്ളൂ. അപ്പം ഞാനത് ഫ്രിഡ്ജിലേക്ക് മാറ്റട്ടെ. അപ്പോൾ അതാ നമ്മുടെ കുൽഫി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അത് ഒരു 3/4 ഈ ബൗളിലെ വെള്ളത്തിലേക്ക് ഇറക്കി വയ്ക്കുക. ഈ കുൽഫി ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ മുക്കി വെച്ചതാണിത്. ഞാൻ ആ ഫോയിൽ പേപ്പർ മാറ്റി ആ വെള്ളത്തിൽ നിന്ന് പതുക്കെ എടുത്തു. നമുക്ക് പതുക്കെ കറക്കി പുറത്തേക്ക് എടുക്കാം. ഇതാ നിങ്ങൾക്ക് കാണാം, നല്ല സൂപ്പർ കുൽഫി റെഡിയാണ്. നമുക്ക് മൗൾഡ് ഒന്നുമില്ലാതെ വീട്ടിൽ നല്ല കറക്റ്റ് ഷേപ്പിൽ കുൽഫി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും അപ്പോൾ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുൽഫിയാണിത്. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.